ഓക്കെ മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടാക്സ് ഇൻഷുറൻസിൻ്റെ ഒരു മൂന്ന് പ്രോബ്ലം ചെയ്തു. നിങ്ങളൊരുവിധം ഐറ്റംസൊക്കെ ക്ലിയറാക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഈ പ്രോബ്ലം രണ്ടെണ്ണം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇനിയുള്ള പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ കൺഫ്യൂഷനൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നാലും ഒരു രണ്ട് പ്രോബ്ലം കൂടി നമുക്ക് ഇതിൽ നിന്ന് ചെയ്യാം. അപ്പോൾ അത്രയും ഈ രണ്ട് പ്രോബ്ലം കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സാലറി, ഇൻകം ഫ്രം സാലറി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് പ്രോബ്ലം കൂടിയും നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തരുന്നു. കാരണം പുതിയ വല്ല ഐറ്റംസോ വല്ലതും കേൾക്കാത്തുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കേൾക്കാം മക്കളെ, നോക്കിക്കോളൂ. ഫസ്റ്റ് വൺ നോക്കിക്കോളൂ കേട്ടോ, ഫസ്റ്റ് ഐറ്റം നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു നിങ്ങളോട്, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ഞാൻ ഹെഡിങ് ഫ്രം ദി ഫോളോയിങ് എന്നൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ക്വസ്റ്റ്യനും ആൻസറും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് നോക്കുമ്പോൾ അങ്ങനെ മനസ്സിലാവും അതങ്ങനെയാണ് അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, റുപ്പീസ് 10,000 റിസീവ്ഡ് ഇൻ ഇന്ത്യ വിച്ച് അക്രൂഡ് ഇൻ ഇംഗ്ലണ്ട്. 10,000 രൂപ റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിലാണ് റിസീവ് ചെയ്തിരിക്കുന്നത്. വിച്ച് അക്രൂഡ് ഇൻ ഇംഗ്ലണ്ട്, ഇംഗ്ലണ്ടിലാണ് എൻ്റെ അക്രൂയിങ്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പോയിൻറ്റ് പഠിച്ചിട്ടുണ്ട്, ഇൻകം അക്രൂയിങ് ഓർ എറൈസിങ് ഇൻ ഇന്ത്യ. ഇൻകം അക്രൂ ചെയ്തതും എറൈസ് ചെയ്തതും ഇന്ത്യയിലാണെങ്കിൽ എന്താ പറയുന്നത്, മൂന്നാളും ടാക്സ് അടയ്ക്കണം. അടുത്തോ, ഇൻകം ഡീംഡ് ടു ബി അക്രൂ ഓർ എറൈസസ്, ഇന്ത്യയുടെ പുറത്താണെങ്കിലും റിസീവ്ഡ് ഇൻകം റിസീവ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്, ഇന്ത്യയിലാണ് മേടിച്ചിരിക്കണേന്ന്. അപ്പോൾ എന്ത് ചെയ്യണം, മൂന്നാളും ആ 10,000 മൂന്നാളും എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം കേട്ടോ. അപ്പോൾ മൂന്ന് കോളത്തിലും എന്താ കൊടുക്കണ്ടേ, 10,000 ഈച്ച്. മൂന്ന് കോളത്തിലും എന്ത് ചെയ്യണം, 10,000 എഴുതണം. ഓക്കെ മക്കളെ, മൂന്ന് കോളം 10,000 എഴുതി. അടുത്ത്, ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിൻ്റെ ബാങ്ക് ഡൽഹി, ഡൽഹിയിലുള്ളൊരു ബാങ്കിലുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു. അതും അയാൾക്കൊരു 12,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആ 12,000 രൂപ, അതായത് ഇൻട്രസ്റ്റ് ഓൺ സേവിങ്സ് ബാങ്ക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ്, SB ഡെപ്പോസിറ്റ് ആണ്, ഇൻ എ ബാങ്ക്, അയാളൊരു ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണ് SB അക്കൗണ്ടിൽ, ഡൽഹിയിലുള്ളൊരു ബാങ്കിലാണ്. ബാങ്ക് എവിടെയും ആയിക്കോട്ടെ, അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലാന്ന്. ബാങ്ക് എവിടെ ആയാലും കുഴപ്പമൊന്നുമില്ല, ഇന്ത്യയുടെ ഉള്ളിലുണ്ടല്ലോ, അത് മതി. അപ്പോൾ ആ 12,000 എന്ത് ചെയ്യണം, മൂന്നാളും എന്ത് ചെയ്യണം മക്കളെ, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം കേട്ടോ. മൂന്നാളും ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. അപ്പോൾ 12,000 മൂന്നാളും ഇന്ത്യയിൽ ടാക്സ് അടച്ചു. ഇനി മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു നോക്കിക്കോളൂ. റെമുനറേഷൻ ഓഫ് സർവീസ് റെൻഡേഡ് ഇൻ USA, റെമുനറേഷൻ ഓഫ് സർവീസ് റെൻഡേഡ് ഇൻ USA. അയാൾ സർവീസ് ചെയ്തത് എവിടെയാണ്, USA. റിസീവ്ഡ് ദർ, അത് ഇൻകം കിട്ടിയതും അവിടെ വച്ചിട്ട് തന്നെയാണ്, റെമുനറേഷൻ കിട്ടിയതും അവിടെ വച്ചിട്ട് തന്നെയാണ്. ബട്ട് റെമിറ്റഡ് ടു ഇന്ത്യ, പക്ഷെ എമൗണ്ട് അയാൾ എവിടേക്ക് കൊടുക്കുന്നുണ്ട്, ഇന്ത്യയിലേക്ക് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ആറാമത്തെ പോയിൻറ്റിൻ്റെ കണ്ടീഷനാണ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എനി അതർ ഇൻകാണ് ഏഴാമത്തെ, എനി അതർ ഇൻകം. അപ്പോൾ എന്താണ് പറയുന്നത്, ആദ്യത്തെ ആൾ മാത്രം ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ ആ 1,00,000 ആദ്യത്തെ ആളുടെ മാത്രം എഴുതുക, മറ്റു രണ്ട് കോളും എന്താണ്, ഡാഷാണ് കേട്ടോ. ഓക്കെ കുട്ടികളെ, മറ്റു രണ്ട് കോളത്തിലും എഴുതണ്ട കേട്ടോ, ആദ്യത്തെ കോളം മാത്രം 1,00,000. അതായത് റെമുനറേഷൻ ഓ സർവീസ് റെൻഡേഡ് ഇൻ USA, റിസീവ്ഡ് ദർ, അവിടെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്, അവിടെ തന്നെയാണ് സർവീസ് ചെയ്തത്, പായത്താൾ മാത്രം അടച്ചാൽ മതി. പിന്നെ നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്, ഇൻകം ഫ്രം ബിസിനസ്. അടുത്തെന്താണ്, ഇൻകം, അടുത്ത് നോക്കാം ഇൻകം കേട്ടോ. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ, ചെന്നൈ എന്നുള്ള ബിസിനസ് നിന്ന് കിട്ടിയ ഇൻകാണ്. മാനേജ്ഡ് ഫ്രം UK, മാനേജ്മെൻറ്റ് UKയിലാണ്, എത്രയാണെന്ന്, 3,00,000. മൂന്നാളും എന്ത് ചെയ്യേണ്ടി വരും, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. മൂന്ന് വ്യക്തികളും ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറി റെസിഡൻറ്റും അതുപോലെ തന്നെ എന്താണ് നോൺ റെസിഡൻറ്റും എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. കാരണം ഇൻകം ഫ്രം ബിസിനസ് ഇൻ ചെന്നൈ, ചെന്നൈ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉള്ളിലാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് മൂന്നാൾ എന്ത് ചെയ്യണം, ഇവിടെ ടാക്സ് പേ ചെയ്യണം കേട്ടോ. ഇനി അടുത്തത്, ടെക്നിക്കൽ ഫീസ് റിസീവ്ഡ് ഇൻ ഇറാൻ, 50,000 ടെക്നിക്കൽ ഫീസാണ് ഇറാനിൽ വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്.
അപ്പോൾ ആദ്യത്തെ ആൾ മാത്രം എന്ത് ചെയ്താൽ മതി, 50,000. ഇനി അതർ ഇങ്കാണ് ആദ്യത്തെ ആൾ മാത്രം ടാക്സ് അടച്ചാൽ മതി, 50,000 ആദ്യത്തെ ആളുടെ മാത്രം കാണിച്ചു. ഓക്കെ മക്കളെ, അപ്പോൾ എന്താ പറയുന്നത്, ഓർഡിനറി റെസിഡൻറ്റ് മാത്രം അവിടെ ടാക്സ് പേ ചെയ്താൽ മതി, മറ്റേ രണ്ട് വ്യക്തികളും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത്, ഇൻട്രസ്റ്റ് ഓൺ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബോണ്ട്. ഇൻട്രസ്റ്റ് ഓൺ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബോണ്ട്, അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബോണ്ടാണ്. അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തുണ്ട് 1/6 ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. അതിൻ്റെ 1/6 ഭാഗം ഇന്ത്യയിൽ വെച്ചാൽ വാങ്ങിച്ചേണെന്ന് പറഞ്ഞിട്ടുണ്ട്. എമൗണ്ട് 300,000. ഇതൊന്നും നിങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇൻട്രസ്റ്റ് ഓൺ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബോണ്ടാണ്. എന്താ പറയുന്നത്, ഈസ് റിസീവ്ഡ് ഇൻ ഇന്ത്യ, എമൗണ്ട് ഇന്ത്യയിൽ വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കണേ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്, മൂന്നാളും എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം കേട്ടോ. 3,00,000. മൂന്നാളും ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം കേട്ടോ. ഞാൻ എഴുതണത് കാണില്ലേ നോക്കണതാണ്, എഴുതണത് മാറിപ്പോണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ മക്കളെ. അതാണ് നോക്കിയത്, ഇല്ലേ നിങ്ങൾക്ക് കാണാനുണ്ട് അല്ലേ. ഓക്കെ 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 ഓക്കെ. ഇനി അടുത്തത്, അടുത്ത് നോക്കാം. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ നേപ്പാൾ. അത് നമുക്കറിയാം, ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ നേപ്പാൾ എന്ന് പറയുമ്പോൾ ആയത്താൾ മാത്രം 65,000 ആയത്താൾ മാത്രം എന്ത് ചെയ്താൽ മതി, ഇന്ത്യയിൽ ടാക്സ് അടച്ചാൽ മതി, മറ്റേ രണ്ടാളും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇൻകം ഫ്രം അഗ്രികൾച്ചർ ഇൻ നേപ്പാളാണ്. ഇനി അടുത്തതോ, ഇൻകം ഏൺഡ് ഫ്രം ബിസിനസ് ഇൻ ഇറാഖ്. ബിസിനസ് ഇറാഖിലാണ് കിടക്കുന്നത്. ബിസിനസ് കൺട്രോൾഡ് ഫ്രം മുംബൈ. ബിസിനസ്സിൻ്റെ കൺട്രോൾ എവിടെയാണ് കിടക്കുന്നത്, മുംബൈയിലാണ്. എത്രയാണ്, 100,000. ഒരു സംശയമില്ല, ബിസിനസ്സിൻ്റെ കൺട്രോൾ എവിടെയാണ്, മുംബൈയിലാണ് കിടക്കുന്നത് കേട്ടോ. ഇൻകം റിസീവ്ഡ് ഫ്രം എ ബിസിനസ് ഇറാഖ്, ബിസിനസ് കൺട്രോൾഡ് ഫ്രം മുംബൈ. അപ്പോൾ എന്ത് ചെയ്യണം, മൂന്നാളും എന്ത് ചെയ്യണം, ആ 1,00,000 rupees ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ എന്താണ് ടോട്ടലി, ഇപ്പോൾ ഇത്രയും മനസ്സിലായില്ലേ. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ 22,12 ഇത്രയാണ് പറയുന്നത്, 3,00,000, 3,36,7 9,37,000 കേട്ടോ. ടോട്ടൽ എത്രയാണ്, 9,37,000. ഓർഡിനറി റെസിഡൻറ്റിന് 9,37,000 കിട്ടുക. ഓർഡിനറി റെസിഡൻറ്റ് 9,37,000. നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് 7,22,000. നോൺ റെസിഡൻറ്റ് 7,22,000. ഓക്കെ മക്കളെ, ഇത് മൂന്നുമാണ് നമ്മളുടെ എന്ന് പറയുന്നത് ആൻസർ കേട്ടോ. എന്താ പറഞ്ഞേ, 9,37,000, 7,22,000, പിന്നെയോ നെക്സ്റ്റ് 7,22,000. ഓക്കെ, അപ്പം അത് മനസ്സിലായി. ഇനി ഒരു പ്രോബ്ലം കൂടി കേട്ടോ, ഒരു പ്രോബ്ലം കൂടിയും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞു, ഞാൻ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്ക് അടുത്ത പ്രോബ്ലം കൂടിയും ഒന്ന് നോക്കാം, അടുത്ത പ്രോബ്ലം കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഇനി നോക്കിയോളൂ, നെക്സ്റ്റ് പ്രോബ്ലം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യണോ. ഇനിയിപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് എഴുതി ചോദിക്കണോണ്ടൊന്നും വിരോധമൊന്നും ഇല്ല കേട്ടോ. ഞാൻ പറയണം, നോക്കിയോളൂ, ഞാൻ പ്രോബ്ലം ചെയ്യണ സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണോണ്ട് വിരോധമില്ല, ചോദിച്ചോളൂ എന്ന്. സംശയം ചോദിക്കുമ്പോൾ പരമാവധി ഈ നമ്പറിൽ എനിക്ക് വാട്സപ്പ് അല്ലെങ്കിൽ ഈ നമ്പറിൽ എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ചോദിക്കാൻ ശ്രമിച്ചോളൂ എന്ന് നോക്കാം. നോക്കിയോളൂ, ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. ഇതാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ഫ്രം എ ജപ്പാൻ കമ്പനി. ജപ്പാൻ കമ്പനിയുടെ ഡിബഞ്ചറിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ വെച്ചിട്ടാണ് വാങ്ങിച്ചിരിക്കണേ. ഇൻകം റിസീവ്ഡ് ഇൻ ഇന്ത്യ ആണെങ്കിൽ എന്ത് ചെയ്യണം, മൂന്നാളും എന്ത് ചെയ്യണം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം കേട്ടോ. അപ്പോൾ മൂന്നാളും പ്രോബ്ലം ചെയ്യും, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ചിലപ്പോൾ എഴുതുമ്പോൾ വല്ല സീറോയോ അതുപോലെ വല്ല സ്പെല്ലിങ്ങോ അത് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മാറിപ്പോകും. ഞാനിങ്ങനെ സ്പീഡായിട്ടല്ലേ എഴുതണത്, മക്കൾ ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ.
അടുത്തത് റോയൽറ്റി റിസീവ്ഡ് ഫ്രം യു കെ 100,000. അതെന്ത് ചെയ്താൽ മതി, ആദ്യത്താൾ മാത്രം ടാക്സ് അടച്ചാൽ മതി. റോയൽറ്റി ഇനി അതർ ഇങ്കാണ്, അപ്പോൾ ആദ്യത്താൾ മാത്രം ടാക്സ് പേ ചെയ്താൽ മതി. ഇനി അടുത്ത് നോക്കിയോളൂ, പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ യു എസ് എ, യു എസ് എയിലുള്ള ബിസിനസ്സാണ്. ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ, നമ്മൾ അവിടെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്തു, എത്രയാണ്? 50,000 രൂപ. ഔട്ട് ഓഫ് വിച്ച് 30,000 ഈസ് റെമിറ്റഡ് ടു ഇന്ത്യ. അതിന് എന്ത് ചെയ്യുന്ന പറയുന്നത്, 30,000 ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ യു എസ് എ ഡെപ്പോസിറ്റ് ഇൻ എ ബാങ്ക് ദർ, അവിടെ ഡെപ്പോസിറ്റ് ചെയ്താലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് പറയുന്നത്, ആദ്യത്തെ രണ്ടാൾ ആരൊക്കെയാണെന്ന് പറയുന്നത്, ഓർഡിനറിലിയും 50,000 ടാക്സ് അടയ്ക്കണം, നോട്ട് ഓർഡിനറിലിയും എന്താണെന്ന് പറയുന്നത് 50,000 ടാക്സ് അടയ്ക്കണം, നോൺ റെസിഡൻ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഡിവിഡൻഡ് ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി, അത് നമ്മൾ ആരും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല, ഡൊമസ്റ്റിക് കമ്പനിയുടെ ഡിവിഡൻഡ് ഫുള്ളി എക്സംപ്റ്റ് ഫ്രം ടാക്സാണ്. പിന്നെ പെൻഷൻ ഫ്രം എ ഫോർമർ എംപ്ലോയർ, ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പെൻഷനാണ് പെൻഷൻ ഫ്രം എ, എന്താ പറയുന്നത്, പെൻഷൻ കേട്ടോ, എന്താ പറഞ്ഞത്, പെൻഷൻ ഫ്രം എ ഫോർമർ എംപ്ലോയർ, ഒരു ഫോർമർ എംപ്ലോയറുടെ കയ്യിൽ നിന്ന് കിട്ടിയ പെൻഷനാണ്. ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ ജർമ്മനി, ഇൻകം മേടിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്, ജർമ്മനിയിലാണ്. പക്ഷേ ഫോർമർ എംപ്ലോയർ എവിടത്തെയാണ്, ഇന്ത്യയിലത്തെയാണ്. മൂന്നാളും 70,000 മൂന്നാളും എന്ത് ചെയ്യണം, 70,000 രൂപ വെച്ചിട്ട് ഇന്ത്യയിൽ ടാക്സ് പേ ചെയ്യണം. 70,000 രൂപ മൂന്നാളും എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം കേട്ടോ. ഒരു സംശയമില്ല, കാരണം ആരാണ്, എംപ്ലോയർ ഇന്ത്യയിലാണ്, അതുകൊണ്ട് ഫോർമർ എംപ്ലോയർ ഇന്ത്യക്കാരനാണ്, അപ്പോൾ ഇവിടെ ടാക്സ് പേ ചെയ്യണം. പിന്നെ പാസ്റ്റ് അൺടാക്സ്ഡ് ഫോറിൻ ഇൻകം, നമ്മളെ ബേസിക് പഠിച്ചു കൊടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാസ്റ്റ് അൺടാക്സ്ഡ് ഇൻകം ആരും ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ബിൽഡിംഗ് ഇൻ ഇന്ത്യ, ഇന്ത്യയിലുള്ളൊരു ബിൽഡിംഗാണ് വിറ്റിരിക്കുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ്, ഇന്ത്യയിലുള്ളൊരു ബിൽഡിംഗ് വിറ്റിട്ട് കിട്ടിയ പ്രോഫിറ്റാണ്. റിസീവ്ഡ് ഇൻ സിംഗപ്പൂർ, സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് നമ്മളത് മേടിക്കണേന്ന്. എവിടെ വെച്ച് മേടിച്ചാലും കുഴപ്പമൊന്നും, ബിൽഡിംഗ് എവിടത്തെയാണ്, ഇന്ത്യയിലത്തെയാണ്. അപ്പോൾ ആ 100,000 രൂപ എന്ത് ചെയ്യണം, മൂന്നാളും എന്ത് ചെയ്യണം, ആ 1,00,000 ഇന്ത്യയിൽ ടാക്സ് അടയ്ക്കണം. ഞാൻ എമൗണ്ടുകൾ വായുകൊണ്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, പക്ഷേ എഴുതുമ്പോൾ ചിലപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കോമയിടുന്ന സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ നോക്കിയോളൂ, കാരണം ഞാൻ ഇങ്ങനെ ഇരുന്നിട്ട് എഴുതണ കാരണം ചിലപ്പോൾ ക്ലിയറായെന്ന് വരില്ല. പക്ഷേ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിക്കുക. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ബിൽഡിംഗ് ഇൻ ഇന്ത്യ, ബിൽഡിംഗ് ഇന്ത്യയിലത്തെയാണ്, ഇന്ത്യയിൽ വെച്ചിട്ടാണ് എന്താ പറയുന്നത്, വിൽക്കണതും മേടിക്കണതൊക്കെ എവിടെയായാലും കുഴപ്പമൊന്നുമില്ല, ബിൽഡിംഗ് ഇന്ത്യയിലത്തെയാണ്. മൂന്നാളും എന്ത് ചെയ്യണം, ഇന്ത്യയിലെ ടാക്സ് പേ ചെയ്യണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് ടോട്ടൽ ഇത് നോക്കാം. 1,80,000, 2,30,000, 3,00,000, എന്താ പറയുന്നത്, 4,00,000. ഓർഡിനറി റെസിഡൻറ്റിന് എത്രയാണ് വരുന്നത്, 4,00,000. ഓർഡിനറി റെസിഡൻറ്റിന് 4,00,000. നോട്ട് ഓർഡിനറി റെസിഡൻറ്റിന് 80,000, 1,30,000, 2,00,000, 3,00,000. നോൺ റെസിഡൻറ്റിന് എത്രയാണെന്ന് പറയുന്നത്, 80,000, 1,50,000, 2,50,000, 2,50,000. ഓക്കെ, ഓർഡിനറി റെസിഡൻറ്റ് 4,00,000, നോട്ട് ഓർഡിനറി റെസിഡൻറ്റ് 3,00,000, നോൺ റെസിഡൻറ്റ് 2,50,000. അങ്ങനെയാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. ഓക്കെ മക്കളെ, അപ്പം ഞാൻ ഇതോട് കൂടിയിട്ട് പ്രോബ്ലം നിർത്തുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ 4 പ്രോബ്ലം, മറ്റേന്ന് 4 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഒരുവിധ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിലേക്ക് കയറ്റാനായിട്ട് ഞാൻ ഈ 4 പ്രോബ്ലത്തിൽ കയറ്റിയുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ, നിങ്ങൾ ഈ 4 പ്രോബ്ലം അല്ലെങ്കിൽ ഇതൊന്നുമില്ല, നിങ്ങൾക്ക് പരമാവധി ഇപ്പോൾ നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തോളൂ. നിങ്ങൾ ഏത് പ്രോബ്ലം വർക്കൗട്ട് ചെയ്താലും കുഴപ്പമില്ല, എൻ്റെ അടുത്ത് സംശയം വിളിച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ മക്കളെ, ശരി, ഇപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ സാലറിയാണ് തുടങ്ങണേ, അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.